നമസ്കാരം, ഞാൻ നിപിൻ നരവത്ത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുന്ന ഓരോ പ്രവൃത്തികൾക്കും ഒരുപാട് സന്തോഷം നമ്മൾ അനുഭവിക്കാറുണ്ട്. നമ്മളുടെ സന്തോഷങ്ങളിലും ഉയർച്ചകളിലുമൊക്കെ നമ്മളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ എല്ലാവരും നമ്മോടൊപ്പം ഒന്നിച്ചു കൂടാറുമുണ്ട്. എന്നാൽ ചില ആളുകൾ വളരെ അസ്വസ്ഥതയോടുകൂടി നമ്മുടെ ഈ നേട്ടത്തെ, നമ്മുടെ ഉയർച്ചയെ അവർ നോക്കിക്കാണുന്നു. ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയയുള്ള ആളുകളെ കണ്ടുപിടിക്കാനും എന്തുകൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നതും എന്നൊക്കെയുള്ളൊരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അസൂയ ഉള്ള ആളുകളെ നമുക്കൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചാലോ? അതിനുള്ള ഒരു 10-12 ടെക്നിക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത്, അസൂയയുള്ള ആളുകൾ നമ്മളുടെ സാന്നിധ്യത്തിൽ നമ്മളെ ഒരുപാട് ഉയർത്തിയും പുകഴ്ത്തിയും ഒക്കെ വാതോരാതെ സംസാരിക്കും. എന്നാൽ നമ്മളുടെ അസാന്നിധ്യത്തിൽ അവർ മാറി നിന്ന് നമ്മളുടെ കുറ്റങ്ങളും നമ്മളെക്കുറിച്ചിട്ട് എത്രത്തോളം മോശമായി സംസാരിക്കാമോ അത്ര കാര്യങ്ങൾ പറഞ്ഞവരുടെ മനസ്സിന് ആനന്ദം കാണുന്ന ആളുകളാണ് നമ്പർ 1. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ചില പരാജയങ്ങൾ വന്നു ചേരാറുണ്ട്. ഈ പരാജയങ്ങളുടെ സമയങ്ങളിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വ്യഗ്രത കാണിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ് പലപ്പോഴും. ഇവർ ഈ വേദനയിൽ നമ്മളുടെ വേദന കണ്ട് ആസ്വദിക്കുകയും അതിലൊരു ആനന്ദം കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ അസൂയാലുക്കൾ എന്നുള്ളൊരു കാര്യം ഓർമ്മയിലും ഇരിക്കട്ടെ. നമ്പർ 3, ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കുറച്ച് ചെറുതാണെന്നും നമ്മളെക്കാട്ടിൽ കുറച്ചുകൂടി വലിയ ആളുകളാണ് അവരെന്നും ഉള്ളൊരു ചിന്ത. ഇപ്പം സപ്പോസ് എന്നെക്കാട്ടിൽ ചെറിയവരാണ് എന്നുള്ളൊരു ഈഗോ അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടും, ഒരു ഉദാഹരണം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് പരിചയമുണ്ടെന്ന് ഞാൻ പറയുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ അവർ അറിയുന്നു എന്ന് കരുതുക. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതിനു മുകളിലുള്ള ഒരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർ വ്യഗ്രത കാട്ടുന്നു. അപ്പം തങ്ങളെക്കാട്ടിൽ ഉയർന്നവരാണെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു. പലപ്പോഴും അവർ പരാജയപ്പെടുന്നു, വീണ്ടും അവർ ജലസിയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടോ നമ്മളുടെ ബന്ധങ്ങളുടെ വളർച്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ബന്ധം നമ്മൾക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരം ആൾക്കാർ കൃത്രിമമായിട്ട് അതുപോലെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, പരാജയപ്പെടുന്നു. നമ്പർ 4 എന്ന് പറയുന്നത് മിററിംഗ് എന്നാണ് അതിന് പറയുക. അതായത് നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ലൈഫ് പാറ്റേൺ, നമ്മുടെ സ്റ്റൈലുകളെല്ലാം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയെടുത്തിട്ട് അവരത് അഡോപ്റ്റ് ചെയ്യും. അഡോപ്റ്റ് ചെയ്തിട്ട് അത് മിറർ ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ താൻ എന്ത് വസ്ത്രമാണോ ധരിക്കുന്നത്, താനിപ്പം ഒരു ഹോണ്ട സിറ്റി കാറിൽ യാത്ര ചെയ്യുന്നു എന്ന് കരുതുക, ഉടനെ അവർ ആ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തിട്ട് അതിന് മുകളിലുള്ള മറ്റൊരു വാഹനമോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലോ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ശരിക്കും പറഞ്ഞാൽ അവർക്കത് യോജിക്കാത്തതാണെങ്കിൽ പോലും നമ്മളുടെ മുമ്പിൽ ആളായി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവരത്തരം കാര്യങ്ങൾ വേഷക്കെട്ടായിട്ട് ചെയ്യുകയും അതിലൊരു ആനന്ദം കാണാൻ ശ്രമിക്കുകയും ചെയ്യും. പലപ്പോഴും ഇത്തരം ആൾക്കാർ പരാജയപ്പെടുകയും അവർക്ക് വിഷമത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. നമ്പർ 5 എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എത്രത്തോളം തരം താഴ്ത്തി കാണിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ അത്രത്തോളം തരം താഴ്ത്തി, ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ആ സ്റ്റോറിയെ അതിൻ്റെ മുകളിൽ എക്സ്ട്രീമായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാവും. അതിൽ അവർ ആനന്ദം കാണും. നമ്മൾ എത്രത്തോളം തരം താഴ്ത്തി പറയാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളില്ലാത്ത നമ്മുടെ ആബ്സെൻസിൽ അവർക്ക് സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള കണ്ടീഷനുകളെ തരണം ചെയ്യുന്നവരാണ് ഈ അസൂയകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകളെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്പർ 6 എന്ന് പറയുന്നത് 5 കണക്റ്റഡ് ആയിട്ട് തന്നെയാണ്. അതായത് നമുക്കൊരു അവാർഡ് കിട്ടിയെന്ന് കരുതുക. അവാർഡ് കിട്ടിക്കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ നമുക്ക് അഭിനന്ദനങ്ങൾ തരാറുണ്ട്. വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇമേജുകളിലൂടെയൊക്കെ നമുക്ക് തരാറുണ്ട്. എന്നാൽ ഈ അസൂയയുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മറ്റൊരു വശം ആളുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇയാൾക്ക് ഇത് അവാർഡ് കിട്ടിയത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ അർഹത ഇല്ലാഞ്ഞിട്ടും കിട്ടിയത് എനിക്ക് കിട്ടേണ്ടിയിരുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ പോയത് അയാൾക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് തരം താഴ്ത്തി കാണിക്കുന്ന തരത്തിലേക്ക് അയാൾ അയാളുടെ ചിന്തകൾ കൊണ്ട് ആളുകളിൽ എക്സ്പ്രസ് ചെയ്ത് ആനന്ദം കാണുന്ന ഒരു രീതി അവർക്കുണ്ട്. അപ്പോൾ ഇവർ ഫേക്ക് ആയിട്ടുള്ള അപ്രീസിയേഷൻസ് മാത്രമേ അവർ തരികയുള്ളൂ. നമ്മൾ അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ അപ്രീഷിയേഷൻ എപ്പോഴും ഫേക്ക് ആയിരിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം നമ്മൾ 6 നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളോട് ജലസിയുള്ള അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ള ആളുകളെ നമുക്കിപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഒരു 4 ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. നമ്പർ 7 എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും നമ്മൾ ഫെയിലാവാറുണ്ട്. പല ഏതെങ്കിലും നമ്മൾ എന്തൊരു പ്രവൃത്തിയുമായിട്ട് ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ജയം അല്ലെങ്കിൽ പരാജയം. ഇനി അതൊന്നുമല്ലാതെ ഫെയ്ക്കായിട്ട് പോലും നമ്മൾക്ക് ചില ആരോപണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വളരെ ലാഘവത്തോടുകൂടി അത് ഇല്ലാത്ത കഥകൾ മെനയാനായിട്ടും ആ മെനഞ്ഞ കഥകൾക്ക് മുകളിൽ വീണ്ടും
മെനകളും അതിന് പ്രചാരമുണ്ടാക്കുന്ന രീതിയിലേക്ക് അവരുടെ ചിന്തകൾ കൊണ്ടുപോകാനും സ്റ്റോറികൾ നിറഞ്ഞ് ആസ്വദിക്കുന്ന ആളുകളുമായിരിക്കും ഇത്തരം ജലസിയുള്ള ആളുകൾ. നമ്പർ 8 എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന ആളുകളായിരിക്കും. വളരെ പെട്ടെന്ന് മൂഡ് ഓഫ് ആവും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഫീൽ ചെയ്തിട്ട് അവർ പിണങ്ങും. അങ്ങനെ പിണങ്ങിയൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും ഈ ഈ അസൂയാലുക്കളായിട്ടുള്ള ആളുകളിൽ കൂടുതലും കാണുന്നത്. ഇപ്പോൾ എല്ലാ പിണക്കങ്ങളും അസൂയുള്ള ആളുകളാണെന്ന് കരുതരുത്. മറിച്ച് ഇത് സീരിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അസൂയകളുടെ കൂമ്പാരങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണം വെച്ചാൽ തൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറായി, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് നേടി, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് അവർ നിൽക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഇൻസൾട്ടായി അവരുടെ മനസ്സ് ഭയങ്കരമായി പ്രക്ഷുബ്ധമായി മാറിയിരിക്കുന്ന പല മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ കുട്ടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ കുട്ടിക്ക് ആ സമ്മാനം കിട്ടി, അപ്പോൾ ചെറിയൊരു മിഠായി പിറക്ക് നടക്കുന്ന സമയത്ത് പോലും കുട്ടികൾക്കിടയിൽ ഞാനായിരുന്നു വിന്നർ. അപ്പോൾ ഒരു കസേരകളി നടക്കുന്ന സമയത്ത് അതിൽ വിന്നർ ആവേണ്ടത് ഞാനായിരുന്നു, ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മാറി നിൽക്കുന്ന ഓണക്കാലങ്ങളിലൊക്കെ നമ്മളും കണ്ടിട്ടുണ്ടാവും. ഇത് കുട്ടിക്കാലം മുതലെന്നല്ല, ഏത് പ്രായങ്ങളിലുള്ള ആളുകൾക്കും ഇത് സംഭവിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ മറ്റുള്ള ആളുടെ വിജയങ്ങളിൽ ഭയങ്കരമായ വേദനയെടുക്കുന്നു, ഭയങ്കരമായ മനസ്സ് ഭയങ്കരമായിട്ട് മനസ്സ് അസ്വസ്ഥമാകുന്നു. അവർ പെയിൻഫുള്ളായിട്ട് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ആളുകളായിട്ട് മാറുന്നു. ഇവരെയൊക്കെയാണ് ഈ അസൂയുള്ള ആളുകളെന്ന് നമ്മൾ പൊതുവെ പറയുക. 9-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലോകത്തുള്ള സകല അസൂയ ഉള്ള ആളുകളുടെയും ഒരു പൊതു നേച്ചറാണ് ഈ പരദൂഷണം പറയുക, അല്ലെങ്കിൽ അവിടെ ഇവിടെയും ചെന്ന് ഗോസിപ്പുകൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗോസിപ്പുകൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഗോസിപ്പുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് തന്നെ ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് ഗോസിപ്പ് വരുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഇത് ഒരു തരം അസൂയയിൽ നിന്ന് ഉണ്ടായെടുക്കുന്നുണ്ട്. പലപ്പോഴും ഫേക്കായിട്ടുള്ള ഐഡികൾ കൊണ്ടാണ് പല ആളുകളും നമ്മളുടെ ചാറ്റ് ബോക്സുകളിലും നമ്മുടെ മെസ്സേജുകളിലുമൊക്കെ വേറെ ഐഡികൾ സ്വരൂപം കാണിക്കില്ല, മാറി നിന്നുകൊണ്ട് ആക്രമിക്കും. ഫേക്കായിട്ടുള്ള ഐഡികളൊക്കെ വെച്ചിട്ട് അവർ പറയും. അവർക്ക് ഒരു 3-ോ 4-ോ 5-ോ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാവും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അവർക്ക് ചീത്ത വിളിക്കാനായിട്ടും അവരുടെ എക്സ്പ്രഷൻസ് കാണിക്കാനായിട്ടുമൊക്കെ വേണ്ടിയിട്ട് അവർ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഈ ഫേക്ക് ഐഡികളിൽ വന്നിട്ട് അവർ നമ്മളെ ചീത്ത വിളിച്ചതിന് ശേഷം സ്വന്തം ഐഡിയിൽ വന്നിട്ട് അതിനെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജും ഇടും. ഇത് ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മളോട് ജലസിയുള്ള ആളുകളായിരിക്കും പലപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. അതൊക്കെ കൗതുകവും രസവും ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു നെഗറ്റീവ് കമൻറ്റ് വരുന്നു, അല്ലെങ്കിൽ നമ്മളെ ചീത്ത വിളിക്കുന്നു എന്ന് കരുതുക, സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടോ അല്ലെങ്കിൽ ഊമക്കത്തുകളിലൂടെയോ ഫോണുകളിലൂടെയോ ഒക്കെ ഉണ്ടാകുമെന്ന് കരുതുക. 10-ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവുമില്ലാതെ നമ്മൾ ഒരാളെ അവോയ്ഡ് ചെയ്യുന്നു, ഒരാളോട് ഇഷ്ടമില്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്നു. എനിക്ക് അയാളെ ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷേ സത്യത്തിൽ അയാളുമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പേഴ്സണലി അവർ തമ്മിൽ അറിയുകയില്ല. പക്ഷേ ദൂരെ നിന്നുകൊണ്ട് അയാൾക്കൊരു ഇമേജ് സ്വയം മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമകളുടെയൊക്കെ ലൊക്കേഷനുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കഥ എഴുതുന്ന സമയത്ത് വെറുതെ വേണമെങ്കിൽ പറയും, അയാൾ വേണ്ട, അയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ ഞാൻ സിനിമകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പത്രങ്ങളിലൂടെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വേറൊരു ഇമേജ് അയാൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ സ്വയം ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആളായിരിക്കും. നിങ്ങൾ തമ്മിൽ എന്ത് ശത്രുതയാണ് അവർ തമ്മിലുള്ളതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനായിട്ട് ഒരു എവിഡൻസും ഇല്ലാത്ത, ഒരു ഫോൺ കോളുകൾ പോലും അല്ലെങ്കിൽ ഒരു ടച്ച് പോലും ചെയ്തിട്ടില്ലാത്ത, അവരൊരു ഉപദ്രവം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ മനസ്സിൽ അവർ വേണ്ട. ഇതിനർത്ഥം അതൊരു അസൂയയിൽ നിന്നുണ്ടാകുന്ന, ഒരു ജലസിയിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇനി അസൂയ ഉള്ള ആളുകളോടാണ് എൻ്റെ സംസാരം. ഇത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അസൂയ ഉള്ളവരെ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അസൂയ ഉള്ള ആളുകൾ അവർക്ക് സംഭവിക്കുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ട് ആവശ്യമില്ലാതെ പണിയെടുപ്പിക്കുകയാണ്. ആവശ്യമില്ലാതെ ഒരുപാട് ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ ബ്രെയിനിനെ ഡാമേജ് ആക്കുന്നു. നിങ്ങളുടെ മെമ്മറി ലോസ് ആകുന്നു. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ പ്രവൃത്തി മേഖലകളിൽ നിങ്ങൾക്ക് ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കാൻ പറ്റാതായി പോകുന്നു എന്നതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് വെറുപ്പിൻ്റെ ഹോർമോൺ കൂടിയിരിക്കുകയും സന്തോഷത്തിൻ്റെ ഹോർമോൺ വളരെ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് എന്താ പറ്റുന്നത്? നമുക്ക് സമാധാനമില്ല, സന്തോഷമില്ല, എപ്പോഴും ദേഷ്യവും പകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിറുമിറുത്ത് നടക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അസൂയയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് സ്ഥായിയായിട്ടുള്ള ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ അവർ ഭയങ്കരമായി ഇറിറ്റേറ്റഡ് ആയിരിക്കും. അസൂയയുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പൗലോ കൊയ്ലോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് നമ്മളോട് അസൂയ തോന്നാനുള്ള കാരണം അവരെക്കാട്ടിൽ എല്ലാ കാര്യത്തിലും ഉരുപ്പെട്ടി മുമ്പിലാണ്, അല്ലെങ്കിൽ ബെറ്റർ ആണ് നമ്മൾ എന്ന് അവർ കരുതുന്നത് കൊണ്ടാണ്. ഇനി കുറച്ച് കൃത്യമായ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ, രണ്ട് മാവുകൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഒരു മാവിൽ നിറയെ മാങ്ങയുണ്ട്,
മറ്റൊരു മാവിൽ ഒരു മാങ്ങയുമില്ല. ഏതിലായിരിക്കും കല്ലെറിയുക? മാങ്ങയുള്ള മാവിലായിരിക്കും കല്ലെറിയുക. അപ്പോൾ നിങ്ങളിൽ ഫലമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് അസൂയ തോന്നുന്നത് എന്ന ചിന്ത. മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നൊരു കാര്യം, ജലസി, എൻവി ഇതിൻ്റെയൊക്കെ അതിപ്രസരം ഉണ്ടാകുന്ന സമയത്ത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള BPD അങ്ങനെയുള്ള രോഗ രീതികളിലെ സൈക്കോളജിക്കൽ ഡിസോർഡറുകളിലേക്കൊക്കെ ആളുകൾ പോകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. സോ ജീവിതം നശ്വരമാണ്, വളരെ ചെറുതാണ്. ഹവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.